ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഗൂഗിൾ പേ തോക്കെ മുസ്ലിയാർ വീണ്ടും സർജറി എന്ന നാടകവുമായി ഇതാ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാ, സ്തുതി അല്ലാഹുവിന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ മുസ്ലിയാരെ, തോക്കെ സഖാഫി ഭയങ്കര സംഭവം. മൂപ്പർ സർജറി ചെയ്യാൻ പോകുന്നത്ര, ഓപ്പറേഷൻ, അരെ സലഫികൾ ഓപ്പറേഷൻ ചെയ്യുന്നത്ര. പണ്ടൊരു മുതലാളിൻ്റെ മോൻ അറിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത ഒരു കഥയുണ്ട്. കഥ കേട്ടാ, നിങ്ങളെപ്പോലത്തെ ഒരു കഥ, ആധികാരികതയല്ല കേട്ടാ, നിങ്ങളെപ്പോലത്തെ കള്ളക്കഥ. പക്ഷേ ആ ഡോക്ടർ എന്ത് ചെയ്തു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അറിഞ്ഞിൻ്റെ ഓപ്പറേഷൻ, അറിഞ്ഞിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നു. അതിൻ്റെ അറിഞ്ഞുണ്ടല്ലോ, ബിത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചത്ര, ജനലിൻ്റെ അടുത്ത്. ഇതിനൊരു പൂച്ച ഇങ്ങനെ നോയിക്കൊണ്ടായി. അപ്പോൾ പൂച്ച എന്ത് ചെയ്തു, ഡോക്ടർ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ പൂച്ച ഈ ബിത്തിനെ കൊണ്ടുപോയി, വിത്തിനെ കൊണ്ടുപോയി വിത്തിനെ കഴിച്ചു. എന്നിട്ടാകെ പുറത്ത് വന്ന് ബേജാറായി. അങ്ങും ഇങ്ങും തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു മുതലാളിൻ്റെ മോൻ്റെതല്ല ഓപ്പറേഷൻ ചെയ്തത്, തല പോകുന്ന കേശാ. അങ്ങനെ നോക്കുമ്പോൾ കാണാം പുറത്തൊരു നായി ഇങ്ങനെ ഉണ്ട് ചുറ്റിപ്പറ്റി നടക്കുന്നത്. അപ്പോൾ ആ നായിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, ആ നായിൻ്റെ വിത്തിനെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് തുന്നിക്കൊടുത്തു. അപ്പോൾ ഓപ്പറേഷൻ സക്സസ്, ആരെ തോക്കൻ്റെ ഓപ്പറേഷൻ പോലത്തെ ഓപ്പറേഷൻ സക്സസ്. അങ്ങനെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എത്രേ ഒരു കാര്യം ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതൊരു ടെസ്റ്റിന് പറഞ്ഞു, ഒരു ചെക്കപ്പ് ഉണ്ട്, എങ്ങനെയുണ്ട് നമുക്കൊരു ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് എന്ത് ചെയ്തു, വന്നു, സുഖപ്പെട്ടിട്ടുണ്ട് അല്ല, എന്നിട്ട് തിരിച്ച് വന്നു. വന്നിട്ട് എന്താ പ്രശ്നമുണ്ട്, ഏയ് ഒരു പ്രശ്നമില്ല, പക്ഷെ മൂത്രയ്ക്കുമ്പോൾ ഒരു കാല് പൊങ്ങുന്നുണ്ട് ഒരു സൈഡ് എന്ന് പറഞ്ഞു. ഇത് നായിൻ്റെതല്ലേ വിത്ത്, അതുപോലത്തെ ഓപ്പറേഷനാണ് ഈ തോക്ക ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത്, മനസ്സിലായില്ലേ. പിന്നെ മൂപ്പർക്ക് വല്ലാതൊരു വിഷമം, എന്താ അറിയോ, ഞാൻ ബ്രദർ തസ്ലീമിനെ ബ്രദർ എന്ന് പറഞ്ഞത്ര, പിന്നെ ബ്രദർ തോക്കേന്നാ പറയാം എൻ്റെ മുസ്ലിയാരെ. ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. നിങ്ങൾ മുഅ്മിനായിക്കോ മുസ്ലിയാരെ തോക്കെ, നിങ്ങൾ ഞാൻ ബ്രദർ തോക്കെ മുസ്ലിയാർ എന്ന് പറയും കേട്ടോ. അതിന് അർഹത ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്കില്ല കേട്ടോ, കുറച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കി. ജാഹിലി ജാഹിൽ എന്ന് തസ്ബീഹ് എടുക്കല്ല, ഇൻഷാല്ലാ ജാഹിലാരെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. ഈ ഒരു ക്ലിപ്പ് കൊണ്ടോ ഒരു ക്ലാസ് കൊണ്ടോ ഇത് തീരുന്നതല്ലോ, ഒരുപാടുണ്ട് കേട്ടാ. പക്ഷെ രണ്ട് ക്ലിപ്പിന് എൻ്റെ എനിക്ക് തൊട്ട് നോക്കിയിട്ടില്ല, പക്ഷെ മൂന്നാമത്തതും പറഞ്ഞപ്പോൾ മൂന്നാമത്തെ തൊട്ട് ആ ഭാഗത്തൊക്കെ എടുത്തിട്ടില്ല. എന്തൊക്കെയോ പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യത്തിന്, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി തന്ന. സാക്കിറുള്ള ആൾ ചോദിച്ചതിനും തന്നിട്ടില്ല, ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി തരാൻ നിങ്ങളെ ജന്മത്തിൽ കഴിയില്ലെന്ന് അത് ഞങ്ങൾക്കറിയും. പക്ഷേ ഒരുപാട് നിങ്ങളെ വിശ്വസിച്ച് നടക്കുന്ന കുറേ അന്ധവിശ്വാസികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ക്ലിപ്പ്. അപ്പോൾ പണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനെന്ത് ചെയ്തിരുന്നു, ഒരു പുതിയ മുഹയ്യദ്ദീൻ മല പാടിത്തന്നിരുന്നു, അത് ശരിക്കും കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ അംഗീകരിക്കൂല അംഗീകരിക്കൂല എന്ന് പറഞ്ഞ് തോക്കെ അംഗീകരിച്ചില്ലെങ്കിൽ വില വില വീരാളന്മാർ വില്ലാളി വീരാളന്മാരൊക്കെ സമ്മതിച്ചു കഴിഞ്ഞൊരു സത്യമാണ്. നിങ്ങളെന്ത് കണക്കാ, എന്താ സംഭവം അറിയോ, ഒരു റൂഹിനെ പിന്നെ തട്ടിയ കഥ. വലിയൊരു ഹാദീമിൻ മൗത്തായ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരെ, എൻ്റെ ഹാദീമിൻ്റെ റൂഹന്നിൽ തരണം എന്ന് മാലക്കുൽ മൗത്തോട് കേട്ടവർ. ഓർമ്മണ്ടല്ലേ ഈ പാട്ട്, ഓർമ്മണ്ടല്ലേ തൊക്കെ, തനിയോൻ്റെ അരുളാൽ പൂടിത്തേത് എങ്ങിനെ തരും ഞാനെന്ന് മാലക്ക് നവിന്തോവർ. നവിൽ കേട്ട് കയ്യില്ലാ മരർ പൂടിത്തുള്ള സഞ്ചിലെ വേഗം പൂടിത്ത് പാറുന്നവർ. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടെന്ന കൊട്ടയിൽ ക്ഷണമിൽ തുറന്നവർ. തുറന്നിട്ട് അത് തന്നിൽ ഉള്ള ഉയരുകളെ പൊത്തുള്ളി പാറപ്പിച്ച് പാറ്റി വീടുത്തവർ. വിട്ടൂതൈ കണ്ട സിറായിൽ അല്ലാൻ്റെ വലി മഹാലിറത്തിൽ വെത്തി പാറഞ്ഞവർ. അപ്പോൾ മാലക്കോടല്ലാരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ഗൗസല്ലേ, എൻ്റെ സഹായിയല്ലേ ചോദിച്ചത് നല്ല പറയത്രേ. അപ്പോൾ എന്താ സംഭവം അറിയോ, ഒരു റൂഹിൻ്റെ ഒരു റൂഹ് ഒരു ഹാദിമിൻ്റെ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ ഹാദിമിൻ്റെ റൂഹിനെ പിടിച്ചപ്പോൾ ആ റൂഹ് തിരിച്ചു തരണമെന്ന് മുഹിയുദ്ദീൻ ഷേഖ് റിക്വസ്റ്റ് ചെയ്തു. ആരടുത്ത്, അസ്രായിലിൻ്റെ അടുത്ത് കൊട്ടെ
അങ്ങനെ കോട്ടയിൽ ഇട്ടിട്ട് അന്നത്തെ റൂഹുകളൊക്കെയും അന്ന കോട്ടയിൽ ഇട്ടിട്ട് പോന്നു. മനസ്സിലായില്ലേ? അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെ മുണ്ടന്ത കൊട്ടയിൽ ശനമിൽ തുറന്നു. അപ്പൊ ആകെ ദേഷ്യപ്പെട്ടിട്ട് മുയദിശക്ക് ആ കോട്ടൻ ഇങ്ങനെ പറിച്ച് പിടിച്ചിട്ട് അപ്പൊ തുറന്നിട്ട് അത് തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പറ്റി വീഴുത്തവർ മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്ന പോലെ. അങ്ങനെ ആ കോട്ടയിൽ എല്ലാം അന്ന് പിടിച്ച എല്ലാ കച്ചവടയും അസ്രായേലിൻ്റെ പോയി അത്രേ. എന്നിട്ട് ആകെ ബേജാറായി. സർവീസിൽ ആദ്യമായിട്ടാണ് അസ്രായേലിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു റൗഡി വന്നിട്ട് എന്നെ പിടിച്ച് പറ്റി എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു അസ്രായേൽ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇനി എന്ത് പണിയാണ് അസ്രായേലെ ചെയ്ത്? അത് എൻ്റെ ഹൗസല്ലേ, എൻ്റെ സഹായിയല്ലേ, അത് ഒന്ന് ഒന്ന് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ എന്നൊരു കള്ള കഥ. അപ്പൊ മൂപ്പർ ഞങ്ങൾ സമ്മതിക്കൂല, സമ്മതിക്കൂല, വിശ്വസിക്കൂല, നിങ്ങളെ വില്ലാളി വീലന്മാരൊക്കെ സമ്മതിച്ച കഥയായത്, ഇനി സമ്മതിക്കണ്ട. ഓക്കെ, എന്താ ഇനി സമ്മതിക്കണ്ട, നന്നായി ഹൈറായി അലഹമ്മദില്ല, അത്രയെങ്കിലും വിട്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി പുതിയ പതിയ മുഹേദിമാലിന്റെ അവസ്ഥ എന്താ? പുതിയ അലിൽ കല്ലി കിട്ടിയ പോലെ മൊളിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ കൊടുക്കും നായി എന്നാതൊന്നോ വർന്നല്ലേ. തുടക്കത്തിൽ തന്നെ അയലി മൊളി കളഞ്ഞിട്ട് അള്ളാ തീരു പേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ തുതിയും സലാവാത്ത് ഒരുപാടുണ്ട്. നിങ്ങൾ വിശദീകരിക്കാൻ പോയെങ്കിലുണ്ടല്ലോ, ദിവസങ്ങൾ മാസങ്ങളോളം അല്ലെ വർഷങ്ങളോളം നിങ്ങളത് വിശദീകരിക്കാനുണ്ട്. ഏതായാലും തൽക്കാലം ഞാനുണ്ടല്ലോ. നിങ്ങൾ ഇന്നത്തെ എൻ്റെ വിഷയം ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളെ തട്ടിപ്പിനെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നിങ്ങളെ തട്ടിപ്പിൻ്റെ മാലപ്പടക്കം തോക്ക സഖാഫി ഞാൻ പൊട്ടിച്ചു തരുന്നു. നിങ്ങൾ സക്കറിയ സലായിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹുസൈൻ സലിഫും സക്കറിയ സലായും മറ്റോ എവിടെ നിന്നൊക്കെ ക്ലിപ്പ് കേരളത്തിൽ നിന്നെല്ലാം കൊണ്ടുവന്നു. അത് നന്നായി നിങ്ങൾ കൊണ്ടുവന്നത് മാഷാല്ലാ. അടുത്ത വിഷയം എൻ്റെത് കാത്തിരുന്നോ, അതിൻ്റെ തെളിവടക്കം തോക്ക സക്കാഫി റെഡി ആക്കിയിട്ട് വെച്ചോ, ഇൻഷാല്ലാ ഞാൻ വരും. നിങ്ങളെ ആ കേന്ദ്രം മുതൽ ഇങ്ങ് വരെയുള്ള തട്ടിപ്പിൻ്റെ മാലപ്പടക്കം തോക്ക സക്കാഫി ഞാൻ ഇൻഷാല്ലാ പൊട്ടിച്ചു തരും. ഇനി എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നത്. കണ്ട, നിങ്ങൾ ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങൾ ഏറ്റവും ഷെയ്ഖ്, നിങ്ങൾ ഇമാമായി കൊണ്ടു നടക്കുന്ന, ഇനി അയാൾ മരിച്ചു കഴിഞ്ഞാൽ അഞ്ചാം ഇമാമായി കൊണ്ടു നടക്കുന്ന നിങ്ങളെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രാർത്ഥിക്കും ുന്ന പച്ചയായ ഷിർക്കിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടു നോക്കൂ സഹോദരങ്ങൾ. ആദ്യം അത് കേൾക്കുക. അത് അങ്ങയുടേതാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കോപ്പ എനിക്ക് തരണം, അങ്ങയുടെ ആ ഹൗമുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല. ഞാൻ വളരെ കേട്ടല്ലോ സഹോദരങ്ങളെ, പച്ചയായ ഷിർക്ക് ഇവരുടെ ഏറ്റവും വലിയ തലത്തൊട്ടപ്പൻ നേതാവ് പറയുന്നത് കേട്ടല്ലോ. നഊദു ബില്ലാ. അള്ളാഹിൻ്റെ റസൂലിന് ഹൗദുൽ കൗസർ അള്ളാഹു നൽകിയതാണ്, അതിൻ്റെ ഉടമ താങ്കളാണ് നബി, അതുകൊണ്ട് താങ്കൾ എനിക്ക് കുടിപ്പിക്കണം എന്ന് നേരിട്ടിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇത്. പ്രാർത്ഥന അല്ലെങ്കിൽ പിന്നെ ഏതാ സഹോദരങ്ങളെ പ്രാർത്ഥന? ഇവിടെ പിന്നെ അടുത്ത ക്ലിപ്പ് നിങ്ങൾ നോക്കി. ഇവരുടെ ഏറ്റവും പിന്നെ വലിയൊരു അറിയപ്പെടുന്നൊരു കോടീശ്വരൻ, എങ്ങനെ കോടിയായി എന്നത്, സലാത്ത് കച്ചവടം കൊണ്ട് കോടി സമ്പാദിച്ച ഒരു കോടീശ്വരൻ ബദരിങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പച്ചയായ ഷിർക്ക്, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഷിർക്ക്. ഇത്തരം ഗതികേട് ഈ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സഹോദരങ്ങളെ ചിന്തിക്കൂ. ഇതാണ് ഇവർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് എവിടൊക്കെ, പച്ച ഷിർക്കിലേക്ക്. കണ്ടോ, ഇനിയൊരു അടുത്ത ക്ലിപ്പ് നോക്ക്, കേൾക്കൂ സഹോദരങ്ങളെ. കുറെ മീറ്ററുകൾ വരെ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ ബൈതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് സംസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ ഇവിടെ എന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്നു മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടെ. മണിക്കൂറുകളോളം നിന്ന രംഗം മാർക്കാൻ മറക്കാൻ കഴിയാത്ത രംഗം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കേട്ടല്ലോ സഹോദരങ്ങളെ,
ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ ഏതാ ശിർക്ക്? തോക്കെ പറയണോ? പ്രാർത്ഥനയാകുന്നത് ഏത്, ആകാത്തത് ഏത് എന്ന് തോക്കെ പറയണം. തോക്കെ സഖാഫി, എന്തെങ്കിലും പറഞ്ഞിട്ട് തടി കൈച്ചലാക്കിയത് കൊണ്ട് തോക്കെ രക്ഷപ്പെടൂല, ഇൻഷാല്ല വിടൂല തോക്കെ. നിങ്ങളെ നിങ്ങളെ പിന്നാലെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരുണ്ട്, പണ്ഡിതന്മാർ പിന്നല്ലേ നിങ്ങൾക്ക്, മനസ്സിലായില്ല? അതുകൊണ്ട് ഇതാ പിന്നൊരു സ്വലാത്ത് കച്ചവടം കൊണ്ട് ജീവിക്കുന്ന ഒരു തങ്ങൾ, ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ടിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു രംഗം കേട്ടു നോക്കൂ സഹോദരങ്ങളെ. ഇത് ശിർക്കല്ലെങ്കിൽ ലോകത്ത് ശിർക്ക് എവിടെ പറ? തോക്കെ സഖാഫി പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് തടി കൈച്ചലാക്കിയത് കൊണ്ട് സലാമത്താവുന്ന വീട് സലാമത്താവാൻ പോകുന്നില്ല മുസ്ലിയാരെ. അതുകൊണ്ട് തോക്കെ സഖാഫി ഇതിനെല്ലാം മറപ്പിച്ച് വെക്കാനും ഞങ്ങൾ സമ്മതിക്കൂല. തോക്കെ മറുപടി പറ, ഇത് ശിർക്കല്ലേ? കണ്ണ് വെച്ച് കൊടുത്ത തങ്ങളെ, കാളു വെച്ചു കാത് വെച്ച് കൊടുത്ത തങ്ങളെ, എത്ര നേരമായി തങ്ങൾ ഞങ്ങൾ കാണുന്നത് വരുന്നത് ഇരിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. ഇത്രയും മതപതിച്ച് പോയല്ലേ മുസ്ലിയാക്കന്മാരെ? എത്ര വർഷം പഠിച്ച? 12 വർഷം ബോധി പഠിച്ച മുസ്ലിയാക്കന്മാരെ അവസ്ഥ അല്ലേ? 20 വർഷം നിങ്ങൾ ദർസ് നടത്തി അല്ലേ? ഇൻഷാല്ലാ ഞാൻ വരുന്നുണ്ട് അടുത്ത ക്ലിപ്പിലേക്ക്. ഇൻഷാല്ലാ കേട്ടല്ലോ. അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ലേ തങ്ങള്, ഞങ്ങൾ അവസ്ഥ കാണുന്നല്ലേ തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാറിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്, വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെമ്പക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്, ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലേ തങ്ങള്, ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്, ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്, പാവങ്ങളെ കള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്, ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്, മത്തിയങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്, ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, ഇത്ര മണിക്കൂറായിരിക്കുന്ന തങ്ങള്, കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്, ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, മുത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്, ഞങ്ങൾക്കത് വേണം 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 തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, 1000 മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്, ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, മുത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്, ഇത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈപിടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണ തങ്ങള്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതിനൊരു ചങ്ങായി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. തോക്കെ ഇതിന് മണിമണിയായിട്ട് മറുപടി വരണോ? പറയണോ? വേണ്ട. എന്നാലും നിങ്ങൾ ബ്രദർ എന്ന് ഞാൻ നിങ്ങളെയും വിളിക്കും, ബേജാറാവണ്ട. നിങ്ങളെയും ബ്രദർ തസ്ലീം എന്ന് വിളിച്ചതുപോലെ ബ്രദർ തോക്കെ എന്ന് വിളിക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഓർത്തോ സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്ത്. ആ ഓർത്തോ തോക്കെ, മനസ്സിലായില്ല? അതുകൊണ്ട് ആകെ സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ ഇപ്പം ഉത്തരങ്ങൾ ആക്കരുത് എന്ന് മൂസ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് പറഞ്ഞത്, ശരിയാണ് പറഞ്ഞത്, ശരി, വളരെ ശരി. ആത്മമിത്രങ്ങൾ മുഅ്മിനുകൾ. അതുകൊണ്ട് ഞാൻ ബ്രദർ തസ്ലീം മുഅ്മിനായതുകൊണ്ട് ബ്രദർ എന്ന് വിളിക്കുന്നു, ബേജാറാണ്ട. അടുത്ത ക്ലിപ്പ് ഒരു വിദ്വാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോളൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പച്ചയായ ശിർക്ക് ചെയ്യുന്ന ഒരു രംഗം കേട്ടോളൂ. ഉപ്പാപ്പ 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 ഉപ്പാപ്പ, എന്താരെ ഉപ്പാപ്പനെ? ഉമ്മന്റെ ഉപ്പയോ ഉമ്മ ഉപ്പന്റെ ഉപ്പനോ അല്ലെ വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിനെതിരായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമസ്തക്കാരെ, ഇത് ശിർക്കല്ലെങ്കിൽ ലോകത്ത് ശിർക്ക് എന്ത് എന്ന് തോക്കയും തോക്കനെ അനുകൂലിക്കുന്ന തോക്കന്റെ ഭക്തന്മാരും എനിക്ക് പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞു തരണം.
അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ക്ലിപ്പ് കേൾക്കൂ. ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, എല്ലാ കാര്യം ഫതഹായി കൊടുക്കണേ പാപ്പ, എല്ലാ മുറാദ് റാസുലായി കൊടുക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, പാപ്പന്റെ പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ, ഈ മദ്രസ കബൂലാക്കണേ പാപ്പ, ഞങ്ങളെ മുഅ്മിനീങ്ങളെ കൂട്ടി പെടുത്തണേ പാപ്പ, ആക്കിപ്പത്ത് നന്നാക്കി തന്നെ പാപ്പ, ആക്കിപ്പത്ത് നന്നാക്കണേ പാപ്പ, നമ്മളെ കബറിന്ന് നമ്മൾ വിശാലമാക്കി തന്നെ പാപ്പ, അർഷിന്റെ തോന്നാവൂട്ടണ പാപ്പ, റയ്യാനത്തന്ന സ്വർഗം നൽകണേ പാപ്പ, വെള്ളം കുടിക്കാൻ സ്വർഗം നൽകണേ പാപ്പ, ഞങ്ങളെല്ലാ ഹമലും കബൂലാക്കണേ പാപ്പ, ഞങ്ങളെ മക്കളെ ദുനിയാവരും മക്കളാക്കുന്ന പാപ്പ, സ്വാരിയത്വായ മക്കളാക്കണേ പാപ്പ, ഇവിടെ ദർസ് തുടങ്ങി പാപ്പ, തൊട്ടകാരി വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാരി വിജയിപ്പിക്കണേ പാപ്പ, ഇസ്സത്തിലും ദർജിലും പൊലിവിടാതെ ദർസ് വിജയിപ്പിക്കണേ പാപ്പ, എല്ലാ കാര്യം ഫതഹായി കൊടുക്കണേ പാപ്പ, ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് ഉസ്താദിന് ആരോഗ്യം മഹഫിത്ത് കൊടുക്കണേ പാപ്പ, ആരോഗ്യം മഹഫിത്ത് കൊടുക്കണേ പാപ്പ, അവർ ദുനിയാവിലേക്ക് മാഹർത്തേക്ക് വിജയിക്കുന്ന പണ്ഡിതന്മാരായി കൊടുക്കണേ പാപ്പ, രണ്ട് ലോകത്ത് വിജയിക്കുന്ന പണ്ഡിതന്മാരായി കൊടുക്കണേ പാപ്പ, ഇവിടെ ദർശനത്തിന് ഉസ്താദിന് ആരോഗ്യം മഹഫിത്ത് കൊടുക്കണേ പാപ്പ, എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ട് നീക്കണേ പാപ്പ, എല്ലാ പ്രയാസവും തീർക്കണേ പാപ്പ, ഇവിടെ മക്കൾ ദുനിയാവിലും ആകെ ദിവസത്തിലെ മക്കളാക്കി തന്നെ പാപ്പ, ഇവിടുത്തെ പൊരുത്തം സഹായം നോട്ടിടണേ പാപ്പ, ഇവിടുത്തെ പ്രകാശം നമുക്ക് എപ്പോഴടിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, ഞങ്ങളെ മക്കൾ ദുനിയാവിലും ആകൃത് വിജയിക്കുന്ന മക്കളാക്കി തന്നെ പാപ്പ, സ്വാരിയത്വായ മക്കളാക്കണേ പാപ്പ, ഞങ്ങളെ മരിച്ചതിനെ മക്കളാക്കി തന്നെ പാപ്പ, ഞങ്ങളെല്ലാ രോഗങ്ങൾക്കാക്കണേ പാപ്പ, ക്യാൻസർ ട്യൂമർ വെറ്റ് ക്യാൻസർ ആദ്യ രോഗങ്ങൾക്കാക്കണേ പാപ്പ, അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് ആരിക്കും തന്നെ പാപ്പ, മൊമിനിങ്ങൾക്ക് അത് രോഗം കൊടുക്കല് പാപ്പ, ശിഫ നൽകണേ പാപ്പ, നടിക്കാതെ ആരോഗ്യം മേഫി തന്നെ പാപ്പ, നമ്മൾ ആരും കടം വെച്ച് മരിപ്പിക്കലും പാപ്പ, ഈ പരിപാടിക്ക് ആര് സഹായിച്ചു പാപ്പ, അവർക്ക് ദുനിയാവാഹർ ഉസ്സത്തിലായി കൊടുക്കണേ പാപ്പ, ദുനിയാവാഹർ ഉസ്സത്തിലായി കൊടുക്കണേ പാപ്പ, ദുനിയാവാഹർ ഫതഹായി കൊടുക്കണേ പാപ്പ, ദുനിയാവാഹർ മുറാദ് റാസുലായി കൊടുക്കണേ പാപ്പ, ഞങ്ങളും കൂടി അവരുടെ കൂടി ബർക്കത്തായി കൊടുക്കണേ പാപ്പ, ഞങ്ങളെല്ലാ കാര്യം ഫതഹാക്കി തന്നെ പാപ്പ, നമ്മളെ കൈവിടലേ പാപ്പ, ഞങ്ങളെ സലാമത്തിലും സന്തോഷത്തിലാക്കി തന്നെ പാപ്പ, മരിക്കുന്നവളും പാപ്പനെ കാണിച്ചാലും പാപ്പ, മരിക്കുന്നവളും പാപ്പനെ കാണിച്ചാലും പാപ്പ, നമ്മളെ കലപ്പ് നന്നാക്കണേ പാപ്പ, നമ്മളെ കലപ്പ് ശുദ്ധിയാക്കി തന്നെ പാപ്പ, നമ്മളെ കലപ്പിനോട്ട് മദീനെ കത്തിക്കണേ പാപ്പ, ഒരണിത്തോക്കി അഹങ്കാരങ്ങൾക്കാക്കണേ പാപ്പ, മോമിനിങ്ങളെ വിഷമം തീർക്കണേ. പിന്നെ തോക്കെ സക്കാഫി, വല്ലാത്തൊരു ബേജാറ്, നിങ്ങളെല്ലാം വെറും ജാഹിലുകളാണ്, ഞങ്ങളാണെങ്കിലും 12 വർഷം ഓതി പഠിച്ച ആലിമ്യങ്ങളാണ്, ഖാലിൽ ഖുലാത്താണെന്ന് കിതാബെല്ലാം ഇടക്കിടക്ക് പൊക്കിക്കാണിക്കും. പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വിഷയം എടുത്തിട്ട് ഇമാം സാവി പറഞ്ഞിരിക്കുന്നു, കാന്തപുരം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ മുസ്ലിയാരെ നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾക്ക് വിവരം ഇല്ല എന്നുള്ള വിവരം പോലും ഇല്ലാത്ത പടുവിഡികൾ എന്ന് പറയേണ്ടതിൽ വെസ്മോണ്ട് തൊക്കെ എന്തറിയോ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അതെങ്കിലും പഠിച്ചു വെച്ചോ, ഇമാം സാവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഉപ്പാന്മാർക്കല്ലേ ചീത്ത വിളിക്കുന്നത്, കുഞ്ഞിക്കോയ അടക്കം എൻ്റെ ഉപ്പാൻ്റെ തരോ സ്കൂൾ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ വഹാബി വഹാബി എന്ന് ചീത്ത വിളിയായിരിക്ക വാപ്പാക്ക്. ഇബ്നു അബ്ദുൽ വഹാബ് തൊക്കെ അതെങ്കിലും പഠിക്കണ്ടേ, വഹാബി എന്നുള്ള പേര് ഉപ്പൻ്റെ പേരാ, ഉപ്പക്കാണ് നിങ്ങൾ ചീത്ത വിളിക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ നീ പട്ടിയാണോടോ നായിയാണോടോ തന്തക്ക് ജനിക്കാത്തവനാടോടോ, നവസാദാസ് എനിക്ക് അപ്പാക്ക് വിളിച്ചില്ലേ, ആ പാരമ്പര്യം നിങ്ങളത് ഇന്നും ഇന്നലെ ഉള്ളതല്ല, ഇമാം സാവി പറഞ്ഞിട്ടുണ്ടാവും, ഇമാം സാവി പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങളെടുത്ത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് ഇതാ ആകെ തകടം മറിച്ചു എന്നിട്ട് ചീത്ത വിളിക്കുന്ന വാപ്പാക്ക്, പാവ ആ വാപ്പ എന്തു ചെയ്തു, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അതെങ്കിലും ഒരു ബോധം വേണ്ടേ തോക്കേ നിങ്ങൾക്ക്, നിങ്ങൾ വലിയ ആലിമുകളായിട്ട് ചമയണ്ട എന്നിട്ടുണ്ടല്ലോ ഇതാ നിങ്ങളെ. പിന്നെ ആലിമ് വിട്, ആലിമ് ബടു ജാഹിലത്ര ആര് പറയുന്ന, നിങ്ങളെ കാളിയാർ സ്വന്തം പറഞ്ഞത് കേട്ടോ, നിങ്ങളെ ദേ തോക്കെ ഇതാ കൂറ തങ്ങൾ പറയുന്നത് കേട്ടോ, എന്നെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ കാളിയാക്കിയത്, എനിക്ക് ഇൽമില്ല ഞാനൊരു ജാഹിൽ, അയാളെ ജാഹിലാകുമ്പോ നിങ്ങൾ ജനറൽ ജാഹിലല്ലേ തോക്കെ, അയാളെന്നെ ജാഹിലത്ര നിങ്ങൾ ജനറൽ ജാഹിലല്ലേ. അടുത്ത ക്ലിപ്പ് കേട്ടോ, ഇതാ തോക്കെ കേട്ടോ ജാഹിലാരി എന്ന് പറഞ്ഞത് കേട്ടോ, നിങ്ങള് കാളിയാർ ജാഹിലും സ്വന്തം പറയുന്നത് കേട്ടോ തോക്കെ. എനിക്ക് ഞാൻ എന്താണ്, ഞാൻ പഠിച്ചവനല്ല, ഞാൻ ഇന്നില്ലാത്ത അമ്പി ഒരു അണു തൂക്കം പോലും എനിക്കില്ല. കണ്ട, ഞാൻ പറഞ്ഞതോ ഞാൻ കുറ്റപ്പെടുത്തിയതോ ഒന്നും അല്ല തോക്കെ, ബേജാറാവണ്ട, നിങ്ങൾ കാളിയാക്കിയ അയാളെ കൊണ്ടിട്ട് പിടിച്ചിട്ട് കാളിയാക്കിയതാ, ഒജ്ജത്ത് മാപ്പിളാക്കിയ പോലെ മനസ്സിലായില്ലേ. അപ്പൊ അയാളെ സ്വന്തം പറയുന്നത് ഞാൻ എന്താ, എനിക്ക് ഒരു ഇൽമില്ല, ഞാനൊരു ജാഹിലാണ് എന്നെ കൊണ്ടുവന്നിട്ട് കാലിയാക്കിയത്. അപ്പൊ അയാൾക്ക് തന്നെ ഇൽമില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൽമുണ്ടാവും തോക്കെ, മനസ്സിലായില്ലേ. എന്നിട്ട് മംഗലാപുരം കാലിയാ ജാഹിൽ എത്ര, ആര് ഈ തോക്കെ പറയുന്ന ജാഹിലാണ്, ഒരു കോടിനാമ് തരാം കാലിന്ന് തെളിയിച്ചാൽ, കാലിന്ന് തെളിയിച്ചാൽ കോടിനാം, എത്ര കോടിയുണ്ട്, എവിടുന്ന് കോടി സമ്പാദിച്ച തോക്കെ ഒന്ന് പറയോ,
ഈ കോടി സമ്പാദിച്ച് ഞങ്ങൾ എൻ്റെ ചെറുപ്പം മുതൽ എന്നുണ്ടല്ലോ, ഞാൻ ജീവിതകാലം എൻ്റെ മുഴുവനും ഞാൻ എൻ്റെ ജോലിയും ബിസിനസ്സും അത് ഇതായിട്ട് ഞാൻ പോയി, എനിക്ക് ഒന്നിച്ചിട്ട് എനിക്കൊരു കോടി ഇതുവരെ കണ്ണാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇപ്പോൾ ഈ നിങ്ങൾ പാവം 30 പേരിൽ ചോറ് തിന്നിട്ട് മുത്താലിമായിട്ട് പഠിച്ച തോക്ക ഈ കോടി എവിടെ നിന്ന് ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റുമോ? ബേജാറാവണ്ട കേട്ടോ, നിങ്ങളെ പേഴ്സണലിന് ഞാനൊന്നും പറഞ്ഞതല്ല, പക്ഷെ നിങ്ങളെ വെപ്രാളം കണ്ടിട്ടുണ്ടല്ലോ, പറയാണ്ട് നിർവാഹമില്ല തോക്ക, മനസ്സിലായാ? മറുപടി മണിമണിയായിട്ട് തന്നെങ്കിൽ ഇത്രയല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കണോ നിങ്ങൾ? ഏ നിങ്ങൾ പഴയ ഞാൻ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്, അതുകൊണ്ട് ഇതൊക്കെ കേട്ടോ തോക്കെ. മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കുമാണ് എന്താണ് മരണം, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് മറ്റു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് മറങ്ങുന്ന അർത്ഥമുള്ളൂ, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടില്ല, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഏതുമ്മാന്റെ അല്ലെങ്കിൽ ഏത് ബാപ്പാന്റെ മകനാണോ വന്ന് അല്ലെങ്കിൽ ഏത് ഉമ്മാന്റെ മകനാണോ വന്ന് എന്നുള്ളതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ അവിടെ എന്താണ് ആ ജസദ് തന്നെ അല്ലെങ്കിൽ ആ പള്ളി തന്നെ ആ ജസദ് അടക്കം എന്താണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ കാണിക്കപ്പെടുമെന്ന് അടുത്തതൊരു ഇസ്തരിട്ട കേരള ഖുറാഫി പറയുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല എന്നാ കേൾക്കി മക്കളെ, ഇത് സാധാരണക്കാരായ സമസ്തക്കാരായ ഈ മുസ്ലിയാക്കന്മാരെ ഈ തൊള്ളപടായി കേട്ടിട്ട് നിങ്ങളെ പരലോകം നഷ്ടപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ പരിഹസിച്ചിട്ടോ ഞങ്ങളെ മേലെ കുതിര കയറിട്ടോ ഞങ്ങളെ അപമാനിച്ചിട്ടോ ഒരു കാര്യമില്ല, നിങ്ങളെ പരലോകമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, അതുകൊണ്ട് ഈ മതപുരോഹിതന്മാരെ ബാക്കിൽ പോകല്ലേ എൻ്റെ പൊന്നും സുഹൃത്തുക്കളെ. നിങ്ങളടുത്ത് ഒരു വിദ്വേഷവും ഇല്ല, നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കൂ, ദീനി പഠിക്കൂ, യഥാർത്ഥ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വരൂ. എന്തൊരു നല്ല ആശയം, ഇസ്ലാമിനെ പോലെയുള്ള ഒരു ആശയം വേറെ ഉണ്ടോ? ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ളത് ഉറപ്പിക്കുക, അതല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, രണ്ടും ഉണ്ട്. രണ്ട് സഹാദത്ത് കലിമയിലല്ലേ നമ്മളെ ജീവിതം, നമ്മളെ രണ്ട് സഹാദത്ത് കലിമയിലല്ലേ നമ്മളെ മരണം. ആ സഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ട് അതനുസരിച്ചിട്ട് ജീവിച്ചിട്ട് അനുധാവനം ചെയ്ത ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനല്ലേ പരലോകത്ത് രക്ഷയുള്ള പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആരടുത്തും വിദ്വേഷവും വൈരാഗ്യം വെച്ചിട്ടല്ല ഈ എൻ്റെ സംസാരം, ആരും സംസാരിക്കും പരലോകമാണ് നമുക്ക് ഏറ്റവും വലുത്, ഈ ലോകം ഒന്നുമല്ല. ഈ മുസ്ലിയാക്കന്മാരെ തട്ടിപ്പിൽ സാധാരണക്കാരായ പാവങ്ങളെ നിങ്ങൾ കുടുങ്ങരുത്. അതുകൊണ്ട് ഒരു കണ്ട കേരളത്തിലൊരു വിദ്വാൻ പറയുന്ന ഒരു ക്ലിപ്പ് കേട്ടോളൂ. അള്ളാഹിൻ്റെ റസൂല് നമ്മളെ മുമ്പ് നിന്ന് വഫാത്തായിട്ടുണ്ടെങ്കിലും പക്ഷേ വഫാത്തായിട്ടില്ല, എന്ത് വിശ്വാസമാണ് സഹോദരങ്ങൾ. അസ്തഗ്ഫിറുല്ലാഹിൽ ഒരു കവി പറഞ്ഞത്, ഇവിടെ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ ജീവിക്കേണ്ടിയെന്ന അല്ലെ. ഒരിക്കലും അള്ളാഹിൻ്റെ റസൂലിന് പോലും മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിൻ്റെ രുചി നോക്കും. നിങ്ങളും മരിക്കും അവരും മരിക്കും, എത്ര ഖുർആനിൽ ആയത്തുണ്ട് ഇല്ലേ? അപ്പം അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാരെ ബഡായിയെ ഒന്ന് വിട്ടിട്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. നമ്മുടെ വിശ്വാസമോ ഹബീബ് മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല അല്ലേ, ഇൻഷാഅല്ലാ മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹി തന്നെ ജീവനോടെ നമ്മുടെ പരിപാടി കേൾക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരടക്കമുള്ളവർ മരിച്ചുപോയവരാണെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് ബദ്രീങ്ങളെ കാക്കണേ, മമ്പരം തങ്ങളെ രക്ഷിക്കണേ, പണ്ടുകാലത്ത് ചെല്ലാറുണ്ട്, ചെറിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സൂര്യയും മറ്റുള്ള ദീനമടങ്കരും ബദരീങ്ങളെ പറക്കെട്ടിനെ ചിപ്പയാക്കണം ഞാ റബ്ബനാ. നമ്മൾ ബദരീങ്ങളെ പേര് പറയാറുണ്ട്, എന്താ കാരണം? അവർ മരിച്ചവരാണെങ്കിലും മരിച്ചവരല്ല, ഇതാണ് മുസ്ലിം ലോകത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസമാണ് പറച്ചറപ്പം പഠിപ്പിക്കുന്നത്. ഈ തോക്ക സഖാഫി ആളെ പറ്റിക്കുന്ന ഒരു രംഗം എല്ലാവരും കേട്ടിരിക്കുമല്ലോ സഹോദരങ്ങൾ. ഞാൻ ക്ലിപ്പ് ഏതായാലും ഇടാൻ പോകുന്നില്ല ആളത്ത്. എന്നിട്ട് എന്താ സംഭവം അറിയോ? നമ്മളെ ഷാക്കിറുള്ള ആള് പറഞ്ഞു അത്രേ, ലലാ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുഹിയുദ്ദീൻ ഷേക്ക്. എന്നിട്ട് മുഹിയുദ്ദീൻ ഷേക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ ഖുത്ബിയത്ത് ബൈത്തിലുണ്ട്. എന്തറിയോ സംഭവം? അതിന് അയാൾ പിന്നെ എന്തൊക്കെ തരികിടാ കണ്ട, ഒനജിന്നുണ്ട് ഒനജിനുന്നുണ്ട്. തട്ടിപ്പ് നോക്ക് ഈ തോക്കൻ്റെ. ഈ വരി ഇവിടെ ഷാക്കിറുള്ള ആൾ പാടിയപ്പോൾ ഇയാൾക്ക് ശരിക്കും കൊണ്ട്.
എന്നിട്ട് അതിനെ എങ്ങനെയല്ലോ ഉരുണ്ട് കണ്ടിട്ട് ഉരുളുന്ന കണ്ട തോക്കെ. എന്നിട്ട് എന്താ സംഭവം? ബസ്സിറുഫുറാത്തന്നന്ത സാലിക്കുഹു, എൻ്റെ ഹൃദയത്തിന് അവിടെ നിന്ന് നൽക, നടന്ന വഴിയിലേക്ക് ഉൾക്കാഴ്ച നൽകണേ എന്ന് മുഹ്യദിശേഖിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥന അല്ല എത്ര തോക്ക പറയുന്നത്. ഫല്ലാഹു ആത്താക്കഹു ഫഅന്ത മാലികുഹു, ആ വഴി അള്ളാഹു തങ്ങൾക്ക് നൽകിയതാകുന്നു, അതിനാൽ അതിൻ്റെ ഉടമസ്ഥൻ തങ്ങളാകുന്നു. വനജ്ജിഹിമില്ലാ ഫിഹാ മഹാലികുഹു, കണ്ട ഇതിനയാൾ പറയുന്നത് എന്തൊക്കെ ദുർവ്യാഖ്യാന. ഹൃദയത്തെ നശിപ്പിക്കുന്ന പല വക ശിക്ഷകൾ ഉൾപ്പെട്ടല്ല എന്ന നരകത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ രക്ഷപ്പെടുത്തണേ മുഹ്യുദ്ദീൻ ഷേഖേ. സുൽത്താന കുല്ലി വലിയ മുഹ്യുദ്ദീൻ, എല്ലാ ഔലിയാക്കൾക്കും സുൽത്താനായ മുഹ്യുദ്ദീൻ ഷേഖ് അവർകളെ, കണ്ട. അപ്പം ആ മുഹ്യുദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വരികളെ, വരികളുണ്ടല്ലോ ഇവിടെ ഷാക്കിറുള്ള ആൾ പറഞ്ഞപ്പോൾ മുസ്ലിയാർക്ക് ശരിക്കും കൊണ്ടത് മനസ്സിലായില്ലേ. എന്നിട്ട് മുസ്ലിയാർ എന്തൊക്കെ ഉരുണ്ട് പെരലുന്ന ഒരു രംഗമുണ്ട് അതിൽ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് മുഹ്യുദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, 1000 വട്ടം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഈ ബൈത്ത് പണ്ട് ഇ കെ ശംസുൽ ഉലമ ഇ കെ പറഞ്ഞില്ലേ, ഏതോ ഒരു കൂദ്രപ്പട്ടാണിന്ന്, കായൽപ്പട്ടണക്കാരന് പിന്നെ സദഖത്തുല്ലാഹിൽ ഖായിരി എന്ന് പറയുന്ന ഒരു കൂദ്രപ്പട്ടാണി ഉണ്ടാക്കിയതെന്നാ, മനസ്സിലായില്ലേ. ആ കൂദ്രപ്പട്ടാണി ഉണ്ടാക്കിയ സാധനം ഇയാൾ മഹത്വവൽക്കരിക്കുന്ന കണ്ട. എന്ത് ഖുത്ബിയത്ത് ബൈത്ത്, 1000 വട്ടം വിളിക്കണത്ര മുഹ്യുദ്ദീൻ ഷേഖ്. നോ മയ്യുനാദിസ്മി അൽഫം ബി ഖൽവതിഹി ഹസ്മം ബി ഹിമ്മതി സർമൻ ലിഗഫുവതിഹി അജബ്തുഹു മുസ്രിയൻ മിൻ അജലി ദഅവതിഹി ഫല്യദു യഅബ്ദുൽ ഖാദിർ മുഹ്യുദ്ദീനി. എല്ലാവരും കൈവിട്ടു, പക്ഷെ തോക്ക വിടുന്നില്ല. ഒമയുനാദിസ്മി അൽഫം ബി ഖൽവതി അസ്മം ബി ഹിമ്മതി സർമൻ ലിഗഫുവതി, ഒരുവൻ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അവൻ്റെ ഉറക്കം ഉപേക്ഷിക്കണത്രേ, ഉറക്ക് പാടില്ല, കരുത്തു വേണോ, നീയത്ത് നല്ല ഉറപ്പ് ഉറപ്പിച്ചിട്ട് 1000 വട്ടം എൻ്റെ തിരുനാമം കൊണ്ട് എന്നെ വിളിച്ചുവെങ്കിൽ, എന്താ വിളിച്ചുവെങ്കിൽ എന്തറിയോ, ഹജബുത്തുഹു മുസ്രിയൻ മിന്നജലി ദഅവതിഹി, അവനെ വിളിച്ച കാരണത്താൽ അവന് ഞാനും ഉത്തരം ചെയ്തു, അവൻ്റെ ആവശ്യം പൂർത്തിയാക്കുന്നതാകുന്നു. അള്ളാഹു അല്ലേ സഹോദരങ്ങളെ നമ്മളെ ആവശ്യം പൂർത്തിയാക്കുന്നത്. മുഹ്യുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി 500-600 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു മഹാനായ ഒരു പണ്ഡിതൻ. ആ മഹാനായ മുഹ്യുദ്ദീൻ ഷേഖ് എന്ത് ആവശ്യം പൂർത്തിയാക്കാനാ, എന്ത് പൊട്ടന്മാരെ നിങ്ങ, ഇത് ഷിർക്കല്ലെങ്കിൽ ലോകത്ത് ഷിർക്ക് ഏതത്തോക്ക ഒന്ന് പറ, ഷിർക്ക് ഏതെന്നൊന്ന് പറ, ഞങ്ങൾക്കൊന്ന് പഠിക്കണം നിങ്ങളെ ഷിർക്ക് ഏതെന്ന്. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ നിഗണ്ടുവിൽ ഷിർക്കില്ലേ മുസ്ലിയാരെ, ഇല്ലേ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. എന്നിട്ട് ഫല്യദു യഅബ്ദുൽ ഖാദിർ മുഹ്യുദ്ദീൻ, മുഹ്യുദ്ദീൻ എന്ന നാമം കൊണ്ട് എന്നെ വിളിച്ചു കൊള്ളട്ടെ. ആരി മുഹ്യുദ്ദീൻ ഷേഖ് പറഞ്ഞത്രേ, എൻ്റെ പേര് വിളിച്ചു കൊള്ളട്ടെ. എന്നിട്ട് എന്ന് വെച്ചാൽ ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കണം, നല്ല ഉറപ്പ് വേണം, കരുത്തോടുകൂടിയും ഉറക്കം തൂക്കം കളി തമാശ മുതലായ ഉപേക്ഷിക്കുകയും ആ സ്ഥലം ചൊല്ലുന്ന ആ സ്ഥലം വൃത്തിയാവിരിക്കുകയും ചൊല്ലുന്നവൻ്റെ ദേഹവും വസ്ത്രവും ശുദ്ധിയാവുകയും വേണോ, ഉള്ളുണ്ടായിരിക്കുകയും കിബിലാക്ക് മുന്നിട്ടിട്ട് താഴ്മയോടു, കണ്ട കിബിലാക്ക് മുന്നിട്ടിട്ട് വിളിക്കണം. എത്ര അള്ളാനെ വിളിക്കാൻ പോലും കിബിലാക്ക് മുന്നിട്ടോണമെന്നില്ല. മുഹ്യുദ്ദീൻ ഷേഖിനെ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കിബിലാക്ക് മുന്നിട്ടൊറിക്കണം, താഴ്മയോട് അടക്കത്തോടും കൂടി ഖൽബ് ആദിറാക്കി സുഗന്ധ വാസനയോടുകൂടി ഖൗസുൽ ആലമിൻ്റെ തിരുനാമം കൊണ്ട് ഒരുവൻ ഖൗസുൽ ആലമിനെ വിളിച്ചാൽ ഒട്ടും താമസം കൂടാതെ അവൻ അവന് വേണ്ടിയിട്ട് ഖൗസുൽ ആലം ഉത്തരം ചെയ്യുന്നതാകുന്നു. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു, വിളിക്കേണ്ടത് എങ്ങനെയാണ്, അത് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, യാ ഖൗസ് യാ മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, 1000 വട്ടം വിളിക്കണം ഒട്ടും താമസം കൂടാതെ. അതാ മുഹ്യുദ്ദീൻ മാലയിൽ പറഞ്ഞ് മനസ്സിലായില്ലേ, എന്നെ വിളിപ്പോർക്ക് വൈകൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നോർ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു, അള്ളാഹിൻ്റെ ഓഫർ പോലും അങ്ങനെയില്ല. അള്ളാഹ് എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കി, എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഖുർആനിലായത്തുണ്ട്. എന്നിട്ട് ഈ അണ്ണാച്ചി പറയുന്നത് എന്താ, ഉടനടി മറുപടി കിട്ടും അത്ര മുഹ്യുദ്ദീൻ ഷേഖിനെ വിളിച്ചെ, ഇത് ഷിർക്കല്ലേ തോക്കെ, ആളെ പറ്റിക്കുന്ന കണ്ട, ഇത് ഷിർക്കല്ലെങ്കിൽ ലോകത്തെ ഷിർക്കൊന്ന് പറ, ജനങ്ങളൊന്ന് പഠിക്കട്ടെ തോക്കെ, വേർതെ ആര്, അവന് ജാഹില് ഇവന് ജാഹില്, നിങ്ങൾ മാത്രാലും, ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ കാലിയാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാലിയാറെല്ലാവരും പിന്നെ ജാഹിലിങ്ങൾ, നിങ്ങളെ അനുകൂലിക്കുന്ന കാലിയ ഭയങ്കര ഖാദിൽ ഖുലാത്ത് ആലിം, അയാൾ സ്വന്തം പറയുന്നത് ഞാൻ ജാഹിലാണ്, എന്നിട്ട് നിങ്ങൾ ഇല്ല പറയൂല സമ്മതിക്കൂല, ഇത് പൊട്ടന്മാർ നിങ്ങ എത്ര എത്ര. എന്നിട്ട് നിങ്ങൾ പിന്നെ പിന്നെ പ്രസംഗത്തിൻ്റെ വേദിയിൽ മതതാരെടുത്ത് തേടുന്നു, ഷേഖിന്റെ മദതല്ലേ നിങ്ങ, നിങ്ങക്ക് ഭാഗ്യമുണ്ട് അള്ളാന്റെ മദത് കേക്കുവിന്, കാവല് തേടുന്ന ബദരിങ്ങളത് മുഹ്യുദ്ദീൻ ഷേഖിൻ്റെ മഞ്ഞക്കുളത്തിന്റെ റിഫായ് കുളത്തിന്റെ, എന്തൊരു ഹതഭാഗ്യവന്മാർ മുസ്ലിയാരെ. അല്ല മുസ്ലിയാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴാണ് അള്ളാവിനോട് പ്രാർത്ഥിക്കുന്നത്? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടോ?
മക്കത്തെ മുഷരിക്കുകൾ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയപ്പോൾ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ കടലിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങളെപ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന തോക്കെ, എന്നിട്ട് ഇത് ഷിർക്കല്ല എത്ര, എന്നിട്ട് ഒരു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ 56-57 ആയത്തും തോന്നുന്നുണ്ട്. ആ ആയത്തിൽ അള്ള പറഞ്ഞെന്തറിയോ, 56-57 കണ്ട പറയുക, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ജൽപ്പിക്കുന്ന ഇല പിന്നെ ആളുകൾ ആരെ, ഈ മഹാത്മാക്കൾ, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുവീൻ. അള്ളാഹുവിന്റെ വെല്ലുവിളി ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുവീൻ. നിങ്ങളിൽ നിന്ന് പ്രയാസം അകറ്റാനോ തിരിച്ചുവിടാനോ ഉള്ള കഴിവ് അവർ അധീനമാക്കുന്നില്ല. ആരെ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹിയുദ്ദീൻ ഷേഖ് ആവട്ടെ, റിഫായ് ഷേഖ് ആവട്ടെ, സി എം മടവൂർ ആവട്ടെ, എന്നിട്ട് അവർ പോലും എന്താ സംഭവം അവരത്, ഉലായിക്കല്ലദീനയദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത്ത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫുന അദാബഹു ഇന്നാ അദാബ റബ്ബിക കാന മഅദൂറ അവർ പ്രാർത്ഥിക്കുന്നവരാകട്ടെ അവരിൽ നിന്ന് അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ പോലും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, പ്രവാചകന്മാരായാലും അതുപോലെ ഔലിയാക്കന്മാരായാലും തങ്ങളുടെ നാഥനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള മാർഗം അന്വേഷിക്കുന്നവരാണ്. എന്താണ് ഈ സൽക്രമം ദുനിയാവിലുള്ള, മരിച്ചതിൻ്റെ ശേഷം ഒരു സൽക്രമം ഇല്ലല്ലോ എന്നിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ആരെ, ഈ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ, അത് അതാണവർ. അവൻ്റെ കാരുണ്യത്തെ അവർ പിന്നെ ആശിക്കുകയും അവൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അവർ പ്രതീക്ഷിക്കുന്നു, ആശിക്കുന്നു, അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. താങ്കളുടെ നാഥൻ്റെ ശിക്ഷ പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ പിന്നെ ശിക്ഷ ഉണ്ടല്ലോ, നാഥൻ്റെ അള്ളാഹുവിൻ്റെ ശിക്ഷ, അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് അവർ പറയുന്നുണ്ട്. ആര്, ഈ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരല്ല, ആരാ നിങ്ങൾ, എന്നിട്ട് സി എം മടവൂറിനെ വിളിക്കുന്ന ഒരു രംഗമുണ്ട്, അലത്തിൽ ഒളി മിന്നും കാതിരുകത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ അരിഫായ നൂറേ ഷേഖെ ആശികൾ കരം നെറ്റി കരുണക്കായി ഇരക്കുന്നു. കണ്ട, കരുണക്കായി ഇരക്കുന്ന സി എം മടവൂറിന് അള്ളാഹുവിൻ്റെ അടുത്തല്ല, എന്ത് ഇരക്കുന്ന, ആശികൾ കരം നെറ്റി കരുണക്കായി ഇരക്കുന്നു സയ്യിദി സി എം ഖുതുബോരേ. കണ്ട, അഹദിൻ്റെ ആമറെല്ലാം മുറ പോലെ നടത്തിയ അരിമുല്ല മലർ വീശുന്നോരെ, എൻ്റെ അഗമിയം മാവിടന്ന് അറി തുണച്ചിടാൻ. കണ്ട, അഗമിയം അറിയുന്ന മുഹിയുദ്ദീൻ ഷേക്ക്, ആരാ, അല്ല മുഹിയുദ്ദീൻ ഷേക്ക് അല്ല, സോറി, സി എം മടവൂർ. അഗമിയം മാറിയുന്നു അവിടന്ന് തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ ഖാദിറോരേ. അബ്ദുൽ ഖാദിറോരെ ആരെ, ആരെ വിളിക്കുന്നത്, സി എം മടവൂറിനെ വിളിക്കുന്ന. കഥനത്താൽ നേരും തേറും കൽഭാഗം യാസയ്യദി, അല്ലെ, അങ്ങനല്ലേ, കരകേറ്റി തരണമേ യാസയ്യദി സനദി കാമിലർ ഷെഹി എൻ്റെ ഗൗസി വയ മദതി കാരുണറിയില്ല എന്നും അതാണ് എൻ കോതി. കണ്ട, കാരുണറിയില്ല എന്നും അതാണ് എൻ കോതി, കൊതികളതെല്ലാം വീട്ടിടനേ നൂറേ, മതിവരുവോളം മതിവരുവോളം നൽകിടണം പീറേ. ഇങ്ങനെ അത് സി എം മടവൂറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഗതികേട് തോക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന പേരിൽ നിങ്ങൾ അറിയപ്പെടുന്നു. ശരിയല്ല, നിങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങളല്ലാന്ന് ഞങ്ങൾക്ക് വാദമില്ല. പക്ഷെ സൂറത്ത് അൽ ബഖറിൻ്റെ 208 ആയത്തിൽ അല്ല പറഞ്ഞില്ലേ, ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവസാന ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് വരുന്നവരെ പറ്റിയിട്ട് പറഞ്ഞു, നിങ്ങൾ ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞല്ലോ. പരിപൂർണമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇതാണ് ഈ അവസരത്തിൽ തോക്കെ സഖാഫിക്കും തോക്കൻ അനുകൂലിക്കുന്ന എല്ലാ മൈലാമാർക്കും തോക്കൻ്റെ ഭക്തന്മാർക്കും എനിക്ക് സമർപ്പിക്കാനുള്ളത്. അവസാനമായി ഈ ഇതിൻ്റെ അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സൂറത്ത് അൽ ബഖറയിലെ 208 ആയത്ത്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ട് മുഅ്മിനായിട്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കും തോക്കെ സഖാഫി. അതുകൊണ്ട് ഞങ്ങളെ മേലെ കുതിരകാരായിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഞങ്ങളെല്ലാം ആലിമാര് ജാഹിലുകൾ, സലഫികളെല്ലാം ജാഹിലുകൾ, ആലിമാരുള്ള SSFകാർ, തോക്കയും കുറേ സഖാഫികളും കുറേ തോക്കൻ്റെ ഭക്തന്മാരും ഘട്ടത്തിൻ്റെ കുറേ ഭക്തന്മാരുള്ളവർ തോക്കനെ താങ്ങി നടക്കുന്നത് അവരെല്ലാം ആലിമിങ്ങ ജാഹിലുകളെല്ലാം ആര് തോക്കയും തോക്കൻ്റെ ആലിമിങ്ങ. പിന്നെ
സലഫികളോ ഒരു ആലിമോ അങ്ങനത്തെ ഒരു ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളവർ ആരും ഇല്ലാന്നാ തോക്ക പറയുന്നത്. എല്ലാ ജാഹിലുകൾ അത്ര ഏ തോക്ക നിങ്ങളെ പാളയത്തിൽ നിങ്ങളൊപ്പം കൂടി ജീവിച്ചിട്ട് വന്നോറാ സലഫികളൂടെ ഉള്ളു. ആകാശത്തു നിന്ന് പൊട്ടിയതോ അല്ലെങ്കിൽ ഭൂമി നിന്ന് കൂണ് പോലെ മുളച്ചതോ ഒന്നും അല്ല തോക്കെ, മനസ്സിലായില്ലേ? എല്ലാം നിങ്ങളെ ഈ ഷിർക്കും ഖുറാഫ് എന്നിട്ട് തോക്ക പറയുന്നത് വേണ്ട. എത്രോളങ്ങനെ ഖാദിയാനാവുന്നുണ്ട്, ഇത് പഴയ ഡയലോഗ്. തോ അത് പേരോട് സക്കാഫിൻ്റെ ഖാദിയാനി മാത്രമായതാ? എത്ര മുസ്ലിയാക്കന്മാർ അച്ഛനായിട്ടുണ്ട്, ഒരു കുടുംബം കണ്ടില്ല? അടുത്ത കാലത്ത് എല്ലോ ദർഗയിലും പോയി തങ്ങളെടുത്തും പോയി എല്ലാം മന്ത്രിച്ച് മന്ത്രിച്ച് ഒന്നുമില്ല, ഭയങ്കര പ്രശ്നത്തോട് പ്രശ്നം, കുട്ടികളില്ല ഒന്നുമില്ല, ഒരു കുടുംബം. അവസാനം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കുംഭസരിച്ചിട്ട് എലോലു അലോലുയോ അലോലുയോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി മറുപടി സ്വപ്നത്തിൽ വന്നത്ര. സ്വപ്നം കണ്ട സ്വപ്നം പിന്നെ ഒരു അരേ ഒരു മുസ്ലിയാർ സുലൈമാൻ മുസ്ലിയാർ സോലമനായി വിരുദ്ധധാരി സോലമൻ മേരി തോമസ് മനസ്സിലായാ മുസ്ലിയാർ പിന്നൊരു മുസ്ലിയാറുണ്ട്. അതുപോലെ അലബി ഫാദർ എത്ര ആള് കഥയനായതാ അച്ഛനായിട്ടുണ്ട് നിങ്ങളെ സമസ്തക്കാരന്ന് പോയിട്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് പോയി എല്ലാ മതത്തിലും. ഞാൻ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഒരുപാട് കെട്ട് കണക്കിലുണ്ടല്ലോ. എത്ര കൊല്ലം തോക്ക സക്കാഫി കെട്ട് വെച്ചത് അതിനെക്കാട്ടും അതിൻ്റെ പതിമടങ്ങ് കെട്ട് നമ്മളടുത്തും ഉണ്ട് തോക്ക. അതുകൊണ്ട് അടുത്ത് ഇതിന് മണിമണിയായിട്ട് തോക്ക സക്കാഫി മറുപടി പറഞ്ഞു പറ്റും. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എൻ്റെ വാക്കിൽ വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതല്ല എൻ്റെ ഈ വാക്ക്, തോക്കെ ആരും ബേജാറാവണ്ട. അതുകൊണ്ട് വ്യക്തിപരമല്ല ഇസ്ലാമികപരമായതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ എൻ്റെ പൊന്ന സുഹൃത്തുക്കളും നിങ്ങൾ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞതുപോലെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ബ്രദർ തസ്ലിമിനെ പരിഹസിച്ച തോക്കെ ഈ ബ്രദർ എന്ന് പറയാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിനെ ഞാൻ തൽക്കാലം വിട പറയുന്നു. ആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.